രണ്ട് തരത്തിലുള്ള കമൻട്രി ഉണ്ട് എന്ന് പറയലേ, ഈ എക്സ്പേർട്ട് വിഭാഗം ഒരാണ്, അതുപോലെ തന്നെ ഈ വാക്കുകൾ കൊണ്ട് ഭംഗി വരുത്തുക, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരുമോ? അതായത് നമ്മൾ കമൻട്രി പറയുമ്പോൾ പ്രധാനമായും ഇപ്പോൾ നമ്മൾ ഒരു കമൻട്രി ബോക്സിൽ രണ്ട് പേരാണ് കമൻട്രിക്ക് ഉണ്ടാവുക പ്രധാനമായും. ഒരാളെ ലീഡ് കമൻറ്റേറ്റർ എന്ന് പറയും, മറ്റേ കൂടെയുള്ള സഹ കമൻറ്റേറ്റർക്ക് പറയുന്നത് എക്സ്പേർട്ട് എന്നാണ്. ഈ എക്സ്പേർട്ട് കമൻറ്റേറ്റർ എപ്പോഴും അല്ലെങ്കിൽ മിക്കവാറും ഒരു ഫുട്ബോൾ പ്ലെയറോ അല്ലെങ്കിൽ ഫുട്ബോളിനെ സാങ്കേതികമായി വിലയിരുത്താനും വിശകലനം ചെയ്യാനും ശേഷിയുള്ള ഒരാളായിരിക്കും. മിക്കവാറും ഇപ്പോൾ മലയാളത്തിൽ കമൻ്ററി പറയുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഈ എക്സ്പേർട്ട് റോൾ ചെയ്യുന്നത് മുൻ ഫുട്ബോളർമാരാണ്. ഞാനീ പറഞ്ഞ ഫിറോസ് ഷെറീഫ് ഇന്ത്യയുടെ മുൻ ഗോൾ കീപ്പർ, ഇപ്പോൾ ജോ പൊളഞ്ചേരി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ, ബിനീഷ് കിരൺ കേരളത്തിൻ്റെ പഴയ ക്യാപ്റ്റൻ, സുശാന്ത് മാത്യു മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഫുട്ബോളർ, അപ്പോൾ ഇതുപോലുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിന് ഇപ്പോൾ എക്സ്പേർട്ട്, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ്പേർട്ട് എന്ന റോളാണ്. ഇപ്പോൾ ഷൈജു ദാമോദരൻ ചെയ്യുന്നത് എക്സ്പേർട്ട്, വിഷമിക്കണം, ലീഡ് എന്നുള്ള റോളാണ്. ലീഡ് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ ഭംഗിയായി ആ കമൻട്രിയെ ടെക്നിക്കലി ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്ക് കഴിയും? ഫുട്ബോളേഴ്സിന് കഴിയും. കാരണം അവർക്ക് വളരെ പെട്ടെന്ന് ഗെയിം റീഡ് ചെയ്യാൻ കഴിയും, വളരെ പെട്ടെന്ന് ഗെയിമിലുള്ള സ്വിച്ചിങ്, ഗെയിമിലുള്ള ശൈലിയിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ കളത്തിൽ നേരിട്ട് അനുഭവ പരിചയമുള്ള ഫുട്ബോളേഴ്സിന് കൂടുതൽ സാധ്യതയും സാഹചര്യവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു എക്സ്പേർട്ടിനെയും ഒരു ലീഡിനെയും കമൻട്രി ബോക്സിൽ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള ഒരു കമൻട്രി ബോക്സിലെ ഡിവിഷൻ. ഒരാൾ ലീഡ് ചെയ്യും, അയാളായിരിക്കും കൂടുതൽ സമയം മൈക്ക് നിയന്ത്രിക്കുക. പക്ഷേ എക്സ്പേർട്ടാണ് ആ മത്സരത്തിലെ വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ, വളരെ കൃത്യമായിട്ടുള്ള ഭാഗങ്ങൾ, പ്രത്യേകിച്ചും റീപ്ലേകൾ വരുമ്പോൾ ഏറ്റവും ഭംഗിയായി അതിനെ വിവരിക്കുന്നത് എക്സ്പേർട്ടുകളായിരിക്കും. അതുപോലെ തന്നെ ഈ സാങ്കേതിക വശങ്ങൾ അവർ പറഞ്ഞു തരുന്നത്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും, ഈ സാങ്കേതിക വശങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിൽ പോലും ഈ സാങ്കേതിക വശങ്ങളെക്കാൾ കൂടുതൽ അക്സെപ്റ്റഡ് ആകുന്നത് ഈ ഭംഗിയുള്ള വാക്കുകൾ കൊണ്ടുള്ള ഒരു കമൻട്രി അല്ലേ? എന്താ അതിനൊരു കാരണം? അത് മലയാളത്തിൽ അങ്ങനെ കരുതാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഏറ്റവും വലിയ വെല്ലുവിളിയും അതാണ് ഒരു കമൻറ്റേറ്ററെ സംബന്ധിച്ചിടത്തോളം. ഒരു എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ അദ്ദേഹം ആ മത്സരത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ പറയുമ്പോൾ അതിൽ ഭംഗിയായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകണമെന്നില്ല, ഇടതടവില്ലാതെ സംസാരിക്കണമെന്നില്ല. പക്ഷേ അവർ പറയുന്നത് ആ കളിയെ റീഡ് ചെയ്തുകൊണ്ട്, ആ കളിയെ കൃത്യമായിട്ട് അപഗ്രഥിച്ചുകൊണ്ടുള്ള സംസാരമായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷേ ഈ ലീഡ് കമൻറ്റേറ്റർ ചെയ്യുന്നത് പരമാവധി ആ മത്സരത്തെ ആഘോഷമാക്കുക, ആ മത്സരത്തിൻ്റെ പരമാവധി ഊർജം നിലനിർത്തുക, ആ മത്സരത്തിൻ്റെ ആവേശം ഒട്ടും ചോരാതെ സംസാരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. കണ്ണടച്ചാൽ പോലും അദ്ദേഹം പറയുന്നത് ഇന്ന മൂവ്മെൻ്റാണ്. ഇപ്പോൾ ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്നൊരു മൂവ് ബോക്സിലേക്ക് എത്തി എന്നുള്ളത് കണ്ണടച്ചാൽ പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം ഒരു ലീഡ് കമൻറ്റേറ്ററിൻ്റെ വാക്കുകൾ കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും ലീഡ് കമൻറ്റേറ്റർ ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്നതും, കൂടുതൽ ഇത്തരം ഫ്ലവറി ആയിട്ടുള്ള ലാംഗ്വേജുകൾ, ഭാഷാ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൽ ഡയലോഗുകൾ ഉണ്ടാകാം, അതിൽ ചിലപ്പോൾ പടഞ്ചൊല്ലുകൾ ഉണ്ടാകാം, ചിലപ്പോൾ പാട്ടുകളുണ്ടാകാം, കവിതകൾ ഉണ്ടാകാം, ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതലായിട്ടുള്ള പഞ്ച് ഡയലോഗുകളൊക്കെ സ്വാഭാവികമായും കൂടുതൽ വരുന്നത് ഈ ലീഡ് കമൻറ്റേറ്ററിൽ നിന്നാണ്. അതുകൊണ്ടാണ് ലീഡ് കമൻറ്റേറ്ററിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും കൂടുതൽ ജനങ്ങളേറ്റു പറയുന്നത്, കൂടുതൽ വൈറലാവുന്നത്, കൂടുതൽ റീലുകളാവുന്നത്.